ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ട പെരുമ്പാവൂർ എംഎൽഎ എൽദോസ് കുന്നപ്പിള്ളിൽ ഒളിവിൽ തുടരുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി എംഎൽഎ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നില്ല. നിലവിൽ 2 ഫോണുകളും സ്വിച്ച്ഡ് ഓഫ് ആണ്. അതേസമയം ജനപ്രതിനിധിയായതിനാൽ തുടർ നടപടിക്കുള്ള അനുമതി തേടി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നിയമസഭാ സ്പീക്കർക്ക് കത്തു നൽകി. പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. വിവരങ്ങളുമായി ഷഫീദ് റൌത്തറും വിനീത വിജിയുമാണ് നമുക്കൊപ്പം. ആദ്യം ഷഫീദ് റൌത്തറിലേക്ക്. ഷഫീദ് റൌത്തർ, പോലീസ് നടപടികളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബലാത്സംഗ കുറ്റം കൂടി കൂട്ടിച്ചേർത്ത ഒരു സാഹചര്യമുണ്ട്. എന്താണ് പോലീസിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുജിയ, സുജിയ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 3 ദിവസമായി എംഎൽഎ എൽദോസ് കുന്നപ്പിള്ളിൽ ഒളിവിലാണ് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ സ്ഥിരീകരണം. അദ്ദേഹത്തിന്റെ 2 മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ആണ്. മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ വരുന്നില്ല, അദ്ദേഹം വീട്ടിലുമില്ല. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിൽ അല്ലെങ്കിൽ എൽദോസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ വാസ്തവം. ഈ സാഹചര്യത്തിലാണ് അറസ്റ്റിനുള്ള മുന്നൊരുക്കങ്ങൾ ഇതിനോടകം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുള്ളത്. ജനപ്രതിയായതിനാൽ തുടർ നടപടിക്കുള്ള അനുമതി തേടി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഈ അനുമതി ലഭിച്ചാലുടൻ ആദ്യം ചെയ്യുക ഈ മൊബൈൽ ഫോണുകൾ നിരീക്ഷണത്തിലാക്കുക, മൊബൈൽ നമ്പറുകൾ നിരീക്ഷണത്തിലാക്കുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒളിവിലാണെങ്കിലും എംഎൽഎ എൽദോസ ഫേസ്ബുക്കിലൊരു പോസ്റ്റൊക്കെ ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ മൊബൈൽ നമ്പറുകൾ നിരീക്ഷണത്തിലാക്കുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ആദ്യത്തെ കാര്യം. ഈ ചൊവ്വാഴ്ച മുതൽ അദ്ദേഹം എംഎൽഎ ഒളിവിലെന്നാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ എംഎൽഎ ഹോസ്റ്റൽ ഉൾപ്പെടെ എൽദോസ് കുന്നപ്പള്ളി എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളും ഇതിനോടകം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നിലവിൽ ഇപ്പോൾ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. എംഎൽഎ ആയതിനാൽ അധിക നാൾ അദ്ദേഹം ഒളിവിൽ കഴിയാൻ, ഒളിവിൽ തുടരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നാളെയാണ് എംഎൽഎ എൽദോസിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നത്. ആ ജാമ്യഹർജി പരിഗണിച്ച ശേഷം അറസ്റ്റിലേക്ക് പോകാമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ വിലയിരുത്തുന്ന ഒരു കാര്യം. പക്ഷേ ഇതിനോടകം, അതായത് ഇന്നലെ ഈ കേസിൽ ബലാത്സംഗ വകുപ്പ് കൂടി ചുമത്തിയിരുന്നു. കുറച്ചുകൂടി ഗൗരവമായ ഒരു വകുപ്പ് കൂടി വന്നൊരു സാഹചര്യത്തിൽ അറസ്റ്റിലേക്ക് ഒരു പക്ഷേ ഏതെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ കടക്കാം, അതല്ലെങ്കിൽ നാളെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് പറയുന്നു, എന്ത് നിലപാടെടുക്കുന്നു, അതിനുശേഷം അറസ്റ്റിലേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനം കൂടി അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നുണ്ട്. ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നടപടിയും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി കോടതിയിൽ അപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പരാതിക്കാരുടെ വിശദമായ മൊഴി എടുത്തപ്പോഴും പീഡന കുറ്റവും അതേപോലെ കടത്തിക്കൊണ്ടുപോകൽ അടക്കമുള്ള കാര്യങ്ങൾ ഇവർ ആവർത്തിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കവുമായി അന്വേഷണ സംഘം പോകുന്നത്. ഈ കേസിലെ മറ്റ് പ്രതികൾക്കായി ഒരു പക്ഷേ ഇന്ന് ആ അറസ്റ്റിലേക്കൊക്കെ അവരുടെ കടക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം ഇതിനോടകം തന്നെ തുടരുകയും ചെയ്തിട്ടുണ്ട്. എംഎൽഎക്കെതിരെ കോൺഗ്രസിന്റെ, അതായത് പാർട്ടിയുടെ അന്വേഷണവും തുടരുകയാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യം ആവർത്തിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ ഒളിച്ചോടാൻ ശ്രമിക്കാറില്ല, മാത്രമല്ല എൽദോസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ആ വിശദീകരണം ലഭിച്ച ശേഷം ഇന്നോ നാളെയോ അത് കിട്ടുമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് ലഭിച്ച ശേഷം പാർട്ടി നടപടി അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. എന്ത് വേണം എന്നുള്ള തീരുമാനം പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് കോൺഗ്രസും ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സുജയ, ശരി, ഷഫീദ് വീണ്ടും എത്താം ഷഫീദിലേക്ക്. വിനീത വിജി നമുക്കൊപ്പമുണ്ട്. വിനീത വിജി, പെരുമ്പാവൂർ എംഎൽഎ ആണ്, അദ്ദേഹം പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒന്നും അദ്ദേഹം ഇല്ല എന്നാണോ മനസ്സിലാക്കുന്നത്? പൊതുപരിപാടികളിൽ പങ്കെടുക്കാതെ എംഎൽഎ വിട്ടുനിൽക്കുന്നതിനെ കുറിച്ച് അദ്ദേഹവുമായി അടുപ്പമുള്ള കേന്ദ്രങ്ങൾ എന്താണ് നൽകുന്ന വിശദീകരണം വിനീത? സുജയ പാർവതി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 3 ദിവസമായി മണ്ഡലത്തിലെ ഒരു പരിപാടിയിലും എംഎൽഎ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം വീട്ടിലോ അതോടൊപ്പം തന്നെ എംഎൽഎ ഓഫീസിലോ എത്താറില്ല എന്നാണ് നമുക്ക് അവിടെയുള്ള ആളുകളുമൊക്കെയായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത്. എംഎൽഎ എങ്ങോട്ടാണ് പോയതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല. അദ്ദേഹത്തിന്റെ 2 ഫോണുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഈ 2 ഫോണുകളും സ്വിച്ച് ഓഫ് ആണ്. ഇതിനിടയിൽ എംഎൽഎയുടെ ഒരു പ്രതികരണം എന്ന രീതിയിൽ ആകെ വന്നത് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ പെരുമ്പാവൂരിലെ വോട്ടർമാർ പറയുന്നത് താൻ അനുസരിക്കും, താൻ അതിൽ തെറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഒപ്പം തന്നെ ആ പരാതിക്കാരിക്കെതിരെ ചില ഒരു പരാമർശം കൂടി അതിൽ ഉണ്ടായിരുന്നു. അതായത് ക്രിമിനലുകൾക്ക് ജെൻഡർ ഇല്ലാന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ്. അതിനപ്പുറം എംഎൽഎ പറ്റി ഒരു വിവരവും ആ മണ്ഡലത്തിലെ ആർക്കും തന്നെ അറിയില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ എംഎൽഎ ഓഫീസ് പൂട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അവിടെ ആരും വരാറില്ല, അദ്ദേഹത്തിന്റെ വീട്ടിലും ആരും വരാറില്ല. നമ്മൾ അവിടുത്തെ ഈ പ്രവർത്തകരുമൊക്കെയായി അന്വേഷിക്കുമ്പോൾ അദ്ദേഹം എവിടെയാണെന്നുള്ള കാര്യം അറിയില്ല എന്നൊരു മറുപടി തന്നെയാണ് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഇതിനിടെ അദ്ദേഹത്തിന്റെ ഭാര്യ പെരുമ്പാവൂരിലെ കുറുപ്പുംപടി പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ എംഎൽഎക്കെതിരെ രംഗത്ത് വന്ന
युवती परा एल ए मोबाइल फोन युवती मोषित आ मोबाइल फोन तंगे लिखा परा परा कूड़ा व्यक्त वरतीस इत संबंध कुरुपीस एम एल भार्युमी बंधपुर परा कूड़ा स्थिरीरण व्यक्त वे मोड़ नल्क आवश्यप एम एल भार्य बंद स्थल मानिए पीड़ि वि मोड़ नल्क तैयार स्थल फोन कट्टी साचर्यन क्यों एम एल एवड मंडल सुजिया ओके विवर शेखरपिल एम एल और प्रतिरण अदान वेम पेरूर् एम एल एलदोस कपिले स्त्री पीड़न परा गौरवतर प्रश्नमें मंत्री पी राजीव प्रति परा नियमपर स्वीक मंत्री 24 इतम क्यों पोलस गौरवत मंत्री व्यक्त नियमपर क्यों मंत्री पोलिस रजिस्टर अलिस स्वीक मुंबल परा परा प्रथम दृष्टिया कॉलिस रजिस्टर अटर्पी स्वीक गौरव अतम क्यों या मनस विनीता विजय षफीद राउत्र नमुकूं विनीता विजय कई दिवस एम एल फेस्बुक अद्हमें तैयार फेस्बुक अद अद क्यों मतारे चर्चो अद्हुमी अड़पम्ल आदे नाम संसाच सुजय पर फेस्बुक अद्हेक मनसा कहर्चे अद्हम अतर फेस्बुक अद्हति प्रतिरण वन और पक्षे इतनी परा बदमें नाम अद फोन संसाच इतर परा वनो तनिके वरोप वाय आरोप आ सत्यावस्थ तुरतकोर तध्यम काोड़े भागम तुरंपयाम अद्हम आदमी पर अद्हुमेंट फोणी संसाचल युवती परा नल्गे अद बंद अद फोन स्विच ऑफ आदमी रु नंबर नाम वि रु नंबर स्विच ऑफ आनीट अद ऑफीसल्ले चल ऑफी अद वीटल नाम अद अन्वि चंदू वीटल अदर साचय इन अद प्रतिरण फेस्बुक कुरीपिलूटे वह अब सुजय सूचि तेरन पेरूर् जन कई प्रति सत्यसंधम क्यों अंतर प्रति क्रिमिनल जेन्डर विभाग क्रिमिनलो इन दैव तेट इे जीवच मे मणिल सत्यसंधन तन मेरिय इन अगले तेम तुम्हें अद फेस्बुक कुरी फेस्बुक कुरीपिशे वी अद बड़ा श्रमित पक्षे आ फोण रूम वी स्विच ऑफ अद आक्सलूट इतर सोशल मीडिया प्रतिरण क्यों इन व्यक्त मुंब अलपसमय नाम अद बड़ा फोन ऑफ तम एल ऑफी वीटल अहियुदा शरी विनीता विजय विवर षफीद राउत परा रहस्यमो रेखपा इन अपेक्ष नल्क पुलिस जनप्रतिनिधि आयोजित अमति तेड़को सिटी पुलिस कमीशनर नियमसभा स्पीकर कत नल्कि राष्ट्रीय प्रतिरण वरूम मणिकूर विषय वरान्ल साध्यता नाम का।